നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ നടി ശ്വേത മേനോൻ നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. മാലിദ്വീപിനെ ബഹിഷ്കരിക്കാനും ഇന്ത്യൻ ദ്വീപുകളെ അടുത്തറിയാനുമാണ് ഭാരതീയരോട് ശ്വേത മേനോൻ എന്ന് ആഹ്വാനം ചെയ്തത്. ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രശംസിച്ചതിന് പിന്നാലെ മാലിദ്വീപ് ഭരണകൂടം പ്രധാനമന്ത്രിയെ വിമർശിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചും ലക്ഷദ്വീപിനെ പിന്തുണച്ചും താരം പ്രതികരിച്ചത്. ഇതോടെ ശ്വേത മേനോൻ BJP യിലേക്ക് അടുക്കുന്നു എന്ന തരത്തിൽ വാർത്തകളും പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ BJP യിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ താരം തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാജ്യത്തിനൊപ്പം ആര് നിൽക്കുന്നുവോ അവർക്കൊപ്പമായിരിക്കും താനെന്ന് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലിരുന്നു കൊണ്ട് ഒരു ഫോട്ടോ ഇട്ടിരുന്നു. അദ്ദേഹം ആ സ്ഥലത്തെ സഹായിക്കുകയായിരുന്നു സത്യത്തിൽ ചെയ്തത്. അച്ഛൻ ലക്ഷദ്വീപിൽ ജോലി ചെയ്തിരുന്നതിനാൽ അതെനിക്ക് മനസ്സിലായെന്നും എന്നാൽ ആ സമയത്ത് രാഷ്ട്രീയമായിരുന്നില്ല, ഒരു സൈനികൻ്റെ മകളെന്ന നിലയിൽ അഭിമാനമായിരുന്നു തോന്നിയതെന്നും ശ്വേത മേനോൻ പറയുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവർ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനിൽ പങ്കെടുത്തപ്പോൾ ഞാൻ സർക്കാരിനെ പിന്തുണച്ചത്. അതേസമയം കൊറോണ സമയത്ത് കേരള ടൂറിസത്തെ ഉയർത്തണമെന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ആരും ഏറ്റെടുത്തിരുന്നില്ല എന്നും എന്നാൽ മോദിജി ലക്ഷദ്വീപിൽ പോയി ആ സ്ഥലത്തെ ലോകമൊട്ടാകെ പ്രചരിപ്പിച്ചു. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തതെന്നും ശ്വേത മേനോൻ പറയുന്നു. അതേസമയം ഒരു സൈനികൻ്റെ മകളായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും അവിടുത്തെ ചരിത്രം പഠിക്കാനും തനിക്ക് വളരെയധികം സാധിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ സപ്പോർട്ട് ചെയ്തത് രാഷ്ട്രീയമായിരുന്നില്ല, മറിച്ച് ഒരു വികാരത്തിൻ്റെ പുറത്താണ്. താൻ എന്ത് ചെയ്താലും അതിൽ രാഷ്ട്രീയം കയറി വരുന്നതാണെന്നും ശ്വേത മേനോൻ പറയുന്നു. അതേസമയം തൃശൂരിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ തനിക്കും ക്ഷണം ലഭിച്ചതാണ്, പക്ഷേ പോകാൻ കഴിഞ്ഞില്ല. കാരണം ആ സമയം ദുബായിലായിരുന്നുവെന്നും തൃശൂരിൽ എത്തിയെങ്കിലും ആ ദിവസം തന്നെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നുവെന്നും ശ്വേത മേനോൻ പറയുന്നു. അതേസമയം ഒരു സൈനികൻ്റെ മകളെന്ന നിലയ്ക്ക് പാർട്ടിയല്ല രാജ്യമാണ് എനിക്ക് വലുത്. ആര് രാജ്യത്തിനൊപ്പം നിൽക്കുന്നുവോ അവർക്കൊപ്പമാണ് ഞാൻ. നാളെ ഞാൻ BJP യിലേക്ക് ചേരുമോ എന്ന് അറിയില്ലെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്മേ ന്യൂസ്.